നമ്മൾ നേരത്തെ ഒരു ചെയിൻ റൂള് പറഞ്ഞിരുന്നത്, പക്ഷേ എഫ് ഓഫ് എക്സ് വൈ എക്സും വൈ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വേരിയബിളിൽ മാത്രമേ ഉള്ളതായിരുന്നു. ഇവിടെ രണ്ട് വേരിയബിളിലുള്ളതാണ് പറയാൻ പോകുന്നത്. സപ്പോസ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ പേഴ്സസ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. ഡബ്ല്യു എന്ന് പറയുന്നത് എക്സിലും വൈയിലും ഉള്ളതാണ്. ആൻഡ് ലെറ്റ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് ആർ എസ്, എക്സ് എന്ന് പറയുന്നത് ആറിലും എസ്സിലും ഉള്ളത്. ആൻഡ് വൈ ഈക്വൽ ടു സൈ ഓഫ് ആർ എസ്, വൈ എന്താണ് ആറിലും എസ്സിലുള്ള ഒരു ഫംഗ്ഷൻ. പേഴ്സസ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ദെൻ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എന്ന് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ഇൻറ്റു ഡോ ആർ ആണ്. അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്ക് എക്സിലും വൈയിലാണ് തന്നിട്ടുള്ളത്. അതുപോലെ ഈ എക്സിനെ തന്നെ, എക്സ് എന്ന് പറയുന്നത് ആറിലും എസ്സിനും അതുപോലെ വൈ എന്ന് പറയുന്നതും ആറിലും എസ്സിലുള്ള ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആറിൻ്റെ എക്സിലും വെച്ചിട്ട് ഈ ഡബ്ല്യുവിനെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതിനുള്ളതാണ് ഈ ചെയിൻ റൂൾ പറയുന്നത്. അതായത് ഇതിനെ ആദ്യം ആറിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എന്ന് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ ആണ്. ഇതാണ് ചെയിൻ റൂൾ പറയുന്നത്. പിന്നെ അതേപോലെ എസ്സിൽ ചെയ്യും രണ്ടാമത്തെ ഡോ ഡബ്ല്യു ബൈ ഡോ എസ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇവിടെ എത്രയാണോ വേരിയബിൾ ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ്, അത് ശരിക്കും നമുക്ക് ഇത് തന്നെയല്ലേ കിട്ടുക, ഡോ ഡബ്ല്യു ബൈ ഡോ എസ് എന്ന് പറഞ്ഞ ഫോമിൽ തന്നെ കിട്ടും. ഇനി അതുപോലെ ഇവിടുത്തെ രണ്ടാമത്തെ വേരിയബിളിനെ കൊണ്ട് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ്, അപ്പോഴും ഇത് രണ്ടും കൂടി പോയാൽ ഡോ ഡബ്ല്യു ബൈ ഡോ എസ് എന്നുള്ള ഫോമിൽ ആ അതുപോലെയാണ് വരുന്നത്. ഇനിയിപ്പോൾ അഥവാ ഇവിടെ ഈ എക്സ് എന്ന് പറയുന്നത് ആറിലും എസ്സിലും സെഡിലും ഉള്ളതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തെന്ത് കാണണം, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് കാണണം. അപ്പോഴും എന്തേ വരുള്ളൂ, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു പ്ലസ് അല്ല സോറി ഡോ എക്സ് ബൈ ഡോ സെഡ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ സെഡ്. ആ ഒരു ഫോമിൽ എത്രയാണോ ഇവിടെ പോകുന്നത് അതിനനുസരിച്ച് അതിലെല്ലാം പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇനി അതിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ഇഫ് യു ഈക്വൽ ടു യു ഓഫ് വൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വൈ കോമ സെഡ് മൈനസ് എക്സ് ബൈ എക്സ് സെഡ്, ഷോ ദാറ്റ് എക്സ് സ്ക്വയർ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡോ യു ബൈ ഡോ വൈ പ്ലസ് സെഡ് സ്ക്വയർ ഡോ യു ബൈ ഡോ സെഡ് ഈക്വൽ ടു സീറോ. ഇവിടെ നോക്കുക, യു എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മൂന്നെണ്ണം തന്നിട്ടുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ ഇതും ഞാൻ ഈ ആദ്യത്തെ കോർഡിനേറ്ററിലുള്ള ഇതിന് മാത്രം എന്ത് ചെയ്യുന്നു, ഒരു വി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുന്നു. വി ഈക്വൽ ടു വൈ മൈനസ് എക്സ് ബൈ എക്സ് ബൈ എക്സ് വൈ. ഇതിനെന്ത് ചെയ്യാം, രണ്ടും കൂടി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എഴുതി വൈ ബൈ എക്സ് വൈ, അത് വൈയും വൈയും ക്യാൻസൽ ചെയ്ത വൺ ബൈ എക്സ് മൈനസ് എക്സ് ബൈ എക്സ് വൈ എന്നുള്ളതിന് എക്സ് എക്സും ക്യാൻസൽ ചെയ്ത വൺ ബൈ വൈ. ഇങ്ങനെ എഴുതുന്ന കുഴപ്പമില്ലല്ലോ. ഇനി രണ്ടാമത്തെ ഇതിന് ഞാനൊരു ഡബ്ല്യു എന്ന് കൊടുത്തു. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു സെഡ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സെഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഡബ്ല്യുവിന് ഞാൻ മാറ്റി എഴുതി വൺ ബൈ എക്സ്, അതായത് ഇതിനെ സെഡ് ബൈ എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡും സെഡും കൂടി ക്യാൻസൽ ചെയ്ത വൺ ബൈ എക്സ്, അതുപോലെ എക്സ് ബൈ എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് എക്സും ക്യാൻസൽ ചെയ്ത വൺ ബൈ സെഡ്. ആ ഒരു ഫോമിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ഇനി നോക്കാം, അപ്പോൾ ഈ യു എന്ന് പറഞ്ഞ ഗിവൺ യു എന്തായി, യു ഓഫ് ഇപ്പോൾ ഇതിന് നമ്മൾ കൊടുത്തത് എന്തായിരുന്നു, വി ആണ്. ഇതിന് കൊടുത്ത ഡബ്ല്യു ആണ്. അപ്പോൾ യു ഓഫ് വി ഡബ്ല്യു എന്നായി. ഇനി നോക്കുക, ഇതേ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ചെയിൻ റൂളിൻ്റെ അതേ ഫോമിലാണ് ഉള്ളത്. ഈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇതിന് പകരം ഇവിടെ യു ആണ് കൊടുത്തിട്ടുള്ളത്. യു എന്ന് പറയുന്നത് നമ്മൾ വിയിലും ഡബ്ല്യു ഉള്ള ഫംഗ്ഷനായി. ഇനി ഈ വിയും ഡബ്ല്യു എന്ന് പറയുന്നതോ, വി എന്ന് പറയുന്നത് ഈ വൈയിലും എക്സിലുള്ള ഫംഗ്ഷൻ, അതുപോലെ ഇത് എക്സിലും സെഡിലുള്ള ഫംഗ്ഷനാണ്. എക്സ് വൈ സെഡിലുള്ള ഫംഗ്ഷനാണ് വിയും ഡബ്ല്യു എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ഇനി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ കാണേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് ഇവിടെ കാണാം. അപ്പോൾ ചെയിൻ റൂൾ പ്രകാരം ഡോ യു ബൈ ഡോ എക്സ് എഴുതി. നമുക്കറിയാം ഇത് യു എന്ന് പറയുന്നത് ഏതിലൊക്കെ ഉള്ളതായിരുന്നു, യു എന്ന് പറയുന്നത് നോക്കാം, പിന്നെ യു എന്ന് പറയുന്നത് വിയിലും ഡബ്ല്യുയിലും ഉള്ളതാണ്. നേരത്തെ പോലെ തന്നെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്മൾ എതിരായിരുന്നു കൊടുത്തത്, നമ്മൾ എക്സിലും വൈയിലും ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ, ഡോ ഡബ്ല്യു ബൈ ഡോ ആർ, ഈ ഇവിടെ ഈ എക്സും വൈ ഏതിലുള്ള ഫംഗ്ഷനാണോ, അതുപോലെ ഇവിടെ വിയും ഡബ്ല്യു എന്ന് പറയുന്നത് ഏതിലൊക്കെയുള്ള ഫംഗ്ഷനാണ്, എക്സിലും സോറി വിയും ഡബ്ല്യു എന്ന് പറയുന്നത് എക്സിലും ഉണ്ട് വൈയിലും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിനെ മാറ്റി എഴുതുന്നത്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ഡോ യു ബൈ പിന്നെ യു ഡോ ഡബ്ല്യു ബൈ ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് ഏതിലൊക്കെയുള്ളതായിരുന്നു, എക്സിലും വൈയിലും ഉള്ളത്. ആ എക്സും വൈ ഏതിലുള്ളതായിരുന്നു, ആറിലും എസ്സിലും അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത് യു എന്ന് പറയുന്നത് വിയിലും ഡബ്ല്യുയിലും. വി എന്ന് പറയുന്നത് എക്സിലും വൈയിലുമാണ് ഉള്ളത്. ഈ വി എന്ന് പറയുന്നത് എക്സിലും വൈയിലാണ് ഉള്ളത്. അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ മാറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ എന്താ ചെയ്തത്, ഡോ ഡബ്ല്യു ബൈ ഡോ ആർ, ഇവിടുത്തെ ഡബ്ല്യുവിന് പകരം ഇവിടെ എന്താണ് യു ആണല്ലോ. അപ്പം ഡോ യു ബൈ ഇവിടെ ഇപ്പോൾ ആർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എക്സിലും വൈയിലും ഉള്ളത്. അപ്പോൾ എക്സിലും വൈയിലും ഇവിടെയും ചെയ്യണ്ടേ,
അപ്പം ഡോ ഡബ്ല്യൂ ബൈ ഡോ ആർ എഴുതിയത് ഡോ ഡബ്ല്യൂ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ, അതുപോലെ പിന്നെ അത് വൈയിൽ ചെയ്തു. അതേപോലെയാണ് ഇവിടെ ഇരുന്ന് ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഇവിടെ അടുത്ത ഫംഗ്ഷൻ എന്താണ്, ഇവിടെ ഡബ്ല്യൂയിലാണ് ഉള്ളത്, അതായത് ഡോ ഡോ യു ബൈ ഡോ ഡബ്ല്യൂ ഡോ ഡോ ഡബ്ല്യൂ ബൈ ഡോ എക്സ്, അതിന് മാറ്റി എഴുതി. ഇനി നോക്കാം, യു ഡോ യു ബൈ ഡോ വി അതുപോലെ തന്നെ എഴുതി. ഇനി യു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിവിടെ കൊടുക്കുന്നു. ഡോ ബൈ ഡോ എക്സ് ഓഫ് യു എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് മൈനസ് വൺ ബൈ വൈ ആണ്. പ്ലസ് ഇപ്പം അടുത്തത് ഡോ യു ബൈ ഡോ ഡബ്ല്യൂ അതേപോലെ എഴുതി. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡബ്ല്യൂവിന് അത് കൊടുത്ത് വൺ ബൈ എക്സ് മൈനസ് വൺ ബൈ സെഡ് എന്നുള്ളത്. ഇനി അതിൽ ഓരോന്നും കാണാം. അതായത് പിന്നെ ഡോ യു ബൈ ഡോ വി ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞു ഡോ ബൈ ഡോ എക്സ് ഓഫ് വൺ ബൈ എക്സ്, എക്സിൽ ചെയ്യുമ്പോൾ വൺ ബൈ എക്സ് വൺ മൈനസ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. പിന്നെ ഇവിടെ വൈയാണുള്ളത്, വൺ വൈയിലുള്ള ഫംഗ്ഷനാണ്, അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്, അതവിടെ സീറോ ആയി. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ ഡബ്ല്യു ആണ്, അത് അതേപോലെ എടുത്ത് എഴുതി. ഇനി അടുത്ത് പിന്നെ ഡോ ബൈ ഡോ എക്സ് ഓഫ് വൺ ബൈ എക്സ് മൈനസ് വൺ ബൈ സെഡ് ആണ്. വൺ ബൈ എക്സ് മാത്രമാണ് ഇവിടെ ഫംഗ്ഷൻ ഉള്ളത്, വൺ ബൈ സെഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൺ ബൈ എക്സിൻ്റെ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ രണ്ടിനും വൺ ബൈ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ കോമൺ ആയതുകൊണ്ട് ഔട്ട് സൈഡിൽ എടുത്തു. ബാക്കിയുള്ളത് അതേപോലെ എഴുതാം. ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യൂ എന്ന് എഴുതാം. ഇനി നമുക്ക് കാണേണ്ടതിൽ ക്വസ്റ്റ്യനിൽ നോക്കാം, എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ആണുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഈ ഡോ യു ബൈ ഡോ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എക്സ് സ്ക്വയറോട് മൾട്ടിപ്ലൈ. അപ്പോൾ ഈ എക്സ് സ്ക്വയർ ഈ എക്സ് സ്ക്വയറും കൂടി ക്യാൻസൽ ചെയ്ത് മൈനസ് ഓഫ് ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യൂ, അതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് എടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാനുള്ളത് ഡോ യു ബൈ ഡോ വൈ ആണ്. ഡോ യു ബൈ ഡോ വൈക്കും ഇതേപോലെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യൂ ഇൻറ്റു ഡോ ഡബ്ല്യൂ ബൈ ഡോ വൈ. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ കൊടുക്കുക. ഡോ യു ബൈ ഡോ വി അതുപോലെ ഇടുക. ഈ വിക്ക് പകരം അതിൻ്റെ വി എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് മൈനസ് വൺ ബൈ വൈ ആണ്. അതുപോലെ ഡോ യു ബൈ ഡോ ഡബ്ല്യൂ ഇടുക. ഡോ ഡബ്ല്യൂക്ക് അതിൻ്റെ വാല്യൂ കൊടുത്തു. ഇനി നോക്കാം, ഈ ഇവിടെ വൈയിലാണ് ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. മൈനസ് വൺ ബൈ എക്സ് വൈൻ്റെ വൺ ബൈ വൈൻ്റെ വൺ മൈനസ് വൺ ബൈ വൈ സ്ക്വയർ ആണ്. ഈ മൈനസും മൈനസും കൂടെ ഇവിടെ പ്ലസ്സായി, വൺ ബൈ വൈ സ്ക്വയർ ആയി. പിന്നെ നോക്കാം, ഇവിടെ വൈയിലാണ് ചെയ്യുന്നത്, എക്സും സെഡിലാണ് ഇവിടെ ഫംഗ്ഷനിൽ. അപ്പം കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീറോ കിട്ടി. ഇനി ഇത് പോയാൽ പിന്നെ ബാക്കിയുള്ളത് ഡോ യു ബൈ ഡോ വൈ ഡോ വി ഇൻറ്റു വൺ ബൈ വൈ സ്ക്വയർ. ഇനി നമുക്ക് കാണേണ്ടത് വൈ സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ആണ്. വൈ സ്ക്വയർ ഉണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യാം. വൈ സ്ക്വയറും വൈ സ്ക്വയറും ക്യാൻസൽ ചെയ്തിട്ട് ഡോ യു ബൈ ഡോ വി, അത് രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്തു. അതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യനിൽ പിന്നെ കാണാനുള്ളത് ഡോ യു ബൈ ഡോ സെഡ് ആണ്. അപ്പം ഡോ യു ബൈ ഡോ സെഡും ഇതേപോലെ ചെയിൻ റൂൾ പ്രകാരം എഴുതി. ഡോ യു ബൈ ഡോ വി ഡോ വി ബൈ ഡോ സെഡ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യൂ ഡോ ഡബ്ല്യൂ ബൈ ഡോ സെഡ്. അവിടെ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ സെഡിൽ ചെയ്യുമ്പം ഇവിടെ രണ്ട് എക്സിലും വൈയിലാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് സീറോ കിട്ടി. ഇനി ഇവിടെ നോക്കുക, സെഡിൽ ചെയ്യുമ്പം എക്സ് എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് അത് സീറോ, മൈനസ് വൺ ബൈ സെഡിൻ്റെ വൺ ബൈ സെഡ് സ്ക്വയർ വരും. അപ്പോൾ അതുപോലെ സെഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഡോ യു ബൈ ഡോ ഡബ്ല്യൂ കിട്ടി. ഇനി ഈ മൂന്ന് ഇക്വേഷനും നമ്മൾ ആഡ് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ടത്, എക്സ് സ്ക്വയർ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡോ യു ബൈ ഡോ വൈ പ്ലസ് സെഡ് സ്ക്വയർ ഡോ യു ബൈ ഡോ സെഡ് ആണ് കാണേണ്ടത്. അപ്പോൾ അത് മൂന്നും കൂടി ആഡ് ചെയ്യുക. ഓരോന്നും കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ ഡബ്ല്യൂ. രണ്ടാമത്തെ ഇക്വേഷനിൽ ഡോ യു ബൈ ഡോ വി കിട്ടിയിട്ടുണ്ട്, പ്ലസ് അത് ചെയ്യുക. മൂന്നാമത്തെ ഇക്വേഷനിൽ കിട്ടിയ ഡോ വി യു ഡോ യു ബൈ ഡോ ഡബ്ല്യൂ ഡോ യു മൈനസ് ഡോ യു ബൈ ഡോ വിയും അതുപോലെ പ്ലസ് ഡോ യു ബൈ ഡോ വിയും ക്യാൻസൽ ചെയ്തു. അതുപോലെ മൈനസ് ഡോ യു ബൈ ഡോ ഡബ്ല്യൂ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യൂയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് സീറോ കിട്ടി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ചോദിക്കാം.